പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. പി ജയരാജൻ വധശ്രമ കേസ് പ്രതികളെ വെറുതെ വിട്ടു. കണ്ണൂർ വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക്. തളിപ്പറമ്പ് അരിയലിൽ പി ജയരാജനെയും ടി വി രാജേഷിനെയും മുസ്ലിം ലീഗ് പ്രവർത്തകർ വധിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു ആരോപണം. ആ ആരോപണത്തിന് പിന്നാലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ അരിയൽ ഷുക്കൂറിനെ സി പി എമ്മുകാർ വെട്ടിക്കൊന്നു. അരിയൽ ഷുക്കൂർ വധം കേരളത്തിൽ തരംഗമായി യു ഡി എഫ് കൊണ്ടാടി. പി ജയരാജനെയും ടി വി രാജേഷിനെയും വാഹനം തടഞ്ഞ് ആക്രമിക്കാൻ മുസ്ലിം ലീഗ് പ്രവർത്തകർ ശ്രമിച്ചു. 12 മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരായിട്ടായിരുന്നു കേസ്. ആ 12 മുസ്ലിം ലീഗ് പ്രവർത്തകരെയും വെറുതെ വിട്ടിരിക്കുകയാണ്. വെറുതെ വിട്ട മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം കണ്ണൂരിൽ ശക്തമാണ്. കാരണം കോടതി വെറുതെ വിടുന്ന എതിരാളികൾക്ക് വധശിക്ഷ നിർണയിക്കുക കണ്ണൂരിലെ പാരമ്പര്യമാണ്. സി പി എമ്മിൻ്റെയും ആർ എസ് എസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പാരമ്പര്യം. കോൺഗ്രസിനും ഈ പാരമ്പര്യം ഉണ്ടായിരുന്നു സുധാകരൻ പണ്ട് കണ്ണൂരിൽ വിലസിയിരുന്ന കാലത്ത്. ഇപ്പോൾ കോൺഗ്രസിന് ആ പാരമ്പര്യമില്ല. മുസ്ലിം ലീഗ് പ്രവർത്തകരായ 12 പ്രതികളെ വെറുതെ വിട്ടതോടുകൂടി കണ്ണൂർ വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. കേരളമാകെ ചർച്ച ചെയ്ത സംഭവമായിരുന്നു അരിയലിൽ വെച്ച് പി ജയരാജനെയും ടി വി രാജേഷിനെയും മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമിച്ച സംഭവം. അവരുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണമുണ്ടായി. ഇരുവർക്കും പരിക്കേറ്റു. പരിക്കേറ്റതിൽ പ്രധാനിയായ ആക്രമിച്ചതിൽ പ്രധാനിയായ അരിയൽ ഷുക്കൂറിനെ അവർ ചിത്രവധം ചെയ്തു കൊന്നു. ചിത്രവധം ചെയ്തു കൊന്നു എന്ന് വെച്ചാൽ ക്രൂരമായി തന്നെ സി പി എം പ്രവർത്തകർ വെട്ടിക്കൊന്നു. പാടത്തിൻ്റെ നടുവിൽ വെച്ച്, ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വിചാരണ ചെയ്തു കൊന്നു സി പി എം പ്രവർത്തകർ ഷുക്കൂറിനെ. അതൊരു വലിയ കൊലപാതകമായി മാറി. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പോലെ തന്നെ അരിയൽ ഷുക്കൂർ വധശ്രമക്കേസും കേരളത്തിൽ ആളിപ്പടർന്നു. സി പി എം കോടതിയാണെന്ന്, പാർട്ടി കോടതിയാണെന്ന് ജോസഫൈൻ പിന്നീട് പറഞ്ഞു. വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ ജോസഫൈൻ പിന്നീട് പറഞ്ഞു, പാർട്ടി തന്നെ വക്കീലും കോടതിയും. അത് ഈ വധത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു. എന്തായാലും 12 പ്രതികളെ, പി ജയരാജനെ ആക്രമിച്ച 12 പ്രതികളെ വെറുതെ വിട്ടിരിക്കുകയാണ്. 12 പ്രതികൾ അക്രമം നടത്തിയിട്ടില്ലെന്ന പ്രതിഭാഗം വക്കീലിൻ്റെ വാദം കോടതി അംഗീകരിച്ചു. പക്ഷേ ഇനിയും പ്രശ്നങ്ങൾ ബാക്കിയാണ്. അന്നത്തെ ആക്രമണത്തിന്, അന്നത്തെ പി ജയരാജന് നേരെ നടന്ന ആക്രമണത്തിന് പ്രതിവിധിയായാണ്, പ്രതിരോധമായാണ് അവർ അരിയൽ ഷുക്കൂറിനെ സി പി എമ്മുകാർ കൊന്നത്. അരിയൽ ഷുക്കൂർ വധം സൃഷ്ടിച്ച തരംഗം ചെറുതല്ല. ഈ 12 പ്രതികളും പി ജയരാജനെ ആക്രമിക്കാൻ ഉണ്ടായിരുന്നു എന്നാണ് സി പി എം പറയുന്നത്. അന്ന് പി ജയരാജൻ ജില്ലാ സെക്രട്ടറിയായിരുന്നു. വെറുതെ വിട്ട 12 പ്രതികൾ ഇനി എങ്ങനെ ജീവിക്കും എന്നത് വലിയൊരു പ്രശ്നമാണ്. ചീമേനി കൊലക്കേസ് ഉദാഹരണമായി എടുക്കാവുന്നതാണ്. ചീമേനിയിൽ നടന്ന ആക്രമണത്തിൽ 5 സി പി എംകാരാണ് കൊല്ലപ്പെട്ടത്. കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ അന്ന് സി പി എം ഓഫീസ് തീയിട്ട് നശിപ്പിച്ചു. തീയിൽ കിടന്ന് ബന്ധുരുകി 5 സി പി എം പ്രവർത്തകർ മരിച്ചു. അതിന് പ്രതിവിധിയായി 5 വർഷത്തോളം ഓരോരുത്തരെയായി, ആ പ്രതികളിൽ ഓരോരുത്തരെയായി കൊന്നൊടുക്കുകയായിരുന്നു സി പി എം. 5 വർഷത്തോളം ഓരോ വർഷം ചീമേനി കൊലക്കേസിൻ്റെ വാർഷികം, ചീമേനി കൊലയുടെ വാർഷികം ആചരിക്കുമ്പോൾ സി പി എം ഓരോരുത്തരെയായി കൊന്നുതള്ളി. ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അവസാനത്തെ ഇര. അദ്ദേഹം, ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയത് സി പി എംകാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ അദ്ദേഹത്തെപ്പോലും കൊന്നുതള്ളി സി പി എം. ഇപ്പോൾ അരിയൽ ഷുക്കൂർ വധശ്രമക്കേസിലെ പ്രതികളെ വെറുതെ വിടുമ്പോൾ അത് വലിയൊരു സംഘർഷത്തിന് കാരണമായി തീരുന്നു. പി ജയരാജൻ കണ്ണൂരിൽ ഇപ്പോഴും തരംഗമാണ്. പി ജെ എന്നത് തരംഗമാണ്. അന്ന് പി ജെ സഞ്ചരിച്ച കാറിന് നേരെയായിരുന്നു മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമണം നടത്തിയത് അരിയലിൽ വെച്ച്. അതിന് തിരിച്ചടിയായി അരിയൽ ഷുക്കൂറിനെ സി പി എമ്മുകാർ വെട്ടിക്കൊന്നു. ആ കേസ് ഇപ്പോഴും നടക്കുകയാണ്. പക്ഷേ പി ജെ വധശ്രമക്കേസിൽ 12 പേരെ പ്രതികളാക്കി സി പി എം കൊടുത്ത കംപ്ലൈൻറ്റ്, സി പി എം കൊടുത്ത കുറ്റപത്രം കോടതി തള്ളിയിരിക്കുന്നു. കണ്ണൂർ വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് മുസ്ലിം ലീഗും സി പി എമ്മും തമ്മിലുള്ള സംഘർഷമായി പരിണമിക്കുന്നു. മുമ്പ് ചൊക്ലയിൽ മൻസൂർ വധക്കേസ്, മുസ്ലിം ലീഗ് പ്രവർത്തകൻ മൻസൂർ വധക്കേസ് നടന്നത് ശ്രദ്ധേയം. തെരഞ്ഞെടുപ്പ് അടുത്ത ദിനങ്ങളിലായിരുന്നു മൻസൂർ വധക്കേസ് നടന്നത്. മൻസൂർ വധക്കേസിലെ പ്രതികൾ സി പി എം പ്രവർത്തകരാണ്.
അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും മാറിയിട്ടില്ല. അതിനു പിന്നാലെയാണ് പി ജയരാജനെ ആക്രമിച്ച 12 പ്രതികളെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. കോടതി വെറുതെ വിട്ടാലും സി പി എം അവരെ എന്തു ചെയ്യും? ഈ ചോദ്യം ബാക്കിയാവും.